നമ്മുടെ ചെടിയുടെ ഇലകളിലും നമ്മുടെ ഈ ചെടി ചുവട്ടിലും എല്ലാം ഈ വണ്ണം എന്നുള്ള രീതിയിൽ നമുക്ക് മണ്ണും അല്ലെങ്കിൽ കഴിഞ്ഞാൽ നമുക്കിനി ചെറിയൊരു കാര്യം കൂടെ ചെയ്യണം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ ഏത് വീഡിയോ ഇട്ടാലും മല്ലിയുടെ കാര്യം എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, മല്ലി നന്നായിട്ട് വളരുന്നില്ല എന്നുള്ളത്. മല്ലി കിളുത്ത് വരുന്നുണ്ട്, പക്ഷേ അത് നല്ല രീതിയിൽ ഇതുപോലൊന്നും നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ മല്ലി കിളിപ്പിച്ചെടുക്കാമെന്നും അത് എങ്ങനെ നന്നായിട്ട് വളർത്തിയെടുക്കാം എന്ന് ഇന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്കെല്ലാം ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഇതുണ്ട്, ഇത് നമ്മുടെ മല്ലി. എല്ലാം നല്ല ഭംഗിയായിട്ട് കിളുത്താണ് കേട്ടോ. മല്ലി എല്ലാം അടിപൊളിയായിട്ട് കിളുത്തു. നോക്കി, നമ്മുടെ മല്ലി ഇപ്പോൾ ഈ ഒരു ലെവലിൽ നിൽക്കുകയാണ് കേട്ടോ. നന്നായിട്ട് നല്ല കിളുത്ത് നിൽക്കുകയാണ്. ഏകദേശം ഒരു മാസം ആകാറായ മല്ലിയാണ്. നോക്കി, ഇതിനകത്തുനിന്ന് ഇപ്പോഴും മല്ലി ചെറുതായിട്ട് കിളുത്ത് വരുന്നുണ്ട്. എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഇത്രയും വലുതാകും, പക്ഷേ അതിനുശേഷം ഇത് വലുതാകുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നന്നായിട്ട് ഇതൊന്ന് വളർത്തിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മല്ലി കൃഷിയിൽ അല്ലെങ്കിൽ മല്ലി നമ്മുടെ വീട്ടിൽ ഡെയിലി എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. നല്ല വിത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഈ സുമാഷയുടെ ഈ ഒരു സീഡ്സാണ് വാങ്ങിക്കുന്നത്. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല ഒരു സീഡാണ്. ഇതിന് 30 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇത് കുറേ ഉണ്ട്, നമുക്ക് ഒത്തിരി നാളത്തേക്ക് ഉണ്ടെന്ന് തന്നെ വേണം പറയാം. അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒന്ന് നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. എക്സ്പയറി കഴിഞ്ഞാണെങ്കിൽ അത് വാങ്ങിക്കാതിരിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിത്ത്. അപ്പോൾ നമ്മൾ വീടുകളിൽ വാങ്ങിക്കുന്ന വിത്തല്ല, അതിനേക്കാൾ കുറച്ചുകൂടെ ചെറിയ നല്ല വിത്താണിത്. അപ്പോൾ ഇത് നമ്മുടെ ബോൾ രൂപത്തിലുള്ള വിത്താണ്. അപ്പോൾ ഇതൊന്ന് രണ്ടായിട്ട് ചപ്പാത്തി പലകിൽ വെച്ചൊന്ന് രണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നാണ് കിളുക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ, ഞാനിത് ചപ്പാത്തി പലകയിൽ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും മതി, കുറേ വിത്ത് കുറേ തൈ ഉണ്ടാക്കാനായിട്ട് ഇത്രയും തന്നെ മതി. അപ്പോൾ ഇത് നമുക്ക് പാകി ഒന്ന് കിളിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ രണ്ടായിട്ട് പൊട്ടിച്ച് വെച്ചിരിക്കുന്ന ഈ വിത്ത് നമുക്ക് 24 മണിക്കൂറെങ്കിലും ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. കാരണം ഇതൊന്ന് കുതിർത്ത് വരാൻ അല്ലെങ്കിൽ ഇതൊന്ന് കിളുത്ത് വരാനായിട്ട് ഒരു അല്പസമയമെടുക്കും. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് നമ്മുടെ തേയില വെള്ളമാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, നൈട്രജൻ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ തേയില വെള്ളത്തിലാണ്. അതായത് തിളപ്പിച്ച തേയില പൊടിയിട്ട് തിളപ്പിച്ച് മധുരമില്ലാത്ത തേയില വെള്ളമാണിത്. അപ്പോൾ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മുളയ്ക്കാനായിട്ട്, അതായത് വിത്തുകൾ മുളയ്ക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ ഒരു കട്ടൻ ചായ. പഞ്ചസാര ഇടാത്ത കട്ടൻ ചായ എന്ന് പറയുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് നമുക്കിതൊന്ന് കലക്കി ഒരു 24 മണിക്കൂർ. അപ്പോൾ ഇന്ന് രാവിലെയാണ് വെക്കുന്നതെങ്കിൽ നാളെ രാവിലെ നമുക്കിത് പാകിയാൽ മതി. അപ്പോൾ നമ്മൾ അങ്ങനെ 24 മണിക്കൂർ ഇലയിൽ മുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വിത്താണിത്. ഇത് നമുക്കിനി ഇപ്പോൾ പാകാം. നമ്മൾ പിന്നെ പ്രത്യേകം കാര്യമെന്ന് പറയുന്നത് നമ്മൾ വളരെ കുറച്ചേ എടുക്കാവുള്ളൂ, കാരണം ഇത് ഒത്തിരി വിത്തുണ്ടാകും. അപ്പോൾ നമുക്ക് ഒത്തിരി എല്ലാം കൂടെ നിറയെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളെല്ലാം ഒന്നും നന്നായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിത്ത് കൂടുതൽ സ്ഥലത്ത് പാകി വേണം നമ്മളിത് കിളിപ്പിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 24 മണിക്കൂർ ഇത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കിനി പാകി കിളിപ്പിക്കാം. പോട്ടിംഗ് ട്രേ തയ്യാറാക്കുമ്പോൾ, അതായത് പോട്ടിംഗ് മിക്സർ തയ്യാറാക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് മണ്ണ് ആണ്. അപ്പോൾ ഈ മണ്ണെന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടെയുള്ളതൊക്കെ ഇതുപോലുള്ള വളരെ നൈസായിട്ടുള്ള മണ്ണാണ്. ഇതുപോലുള്ള മണ്ണാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. കാരണം വെള്ളം ഒഴിച്ചാൽ അത് പെട്ടെന്ന് വാർന്നു പോകുന്ന തരത്തിലുള്ള മണ്ണ് വേണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത്, ഞാൻ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന തേയിലയുടെ ചണ്ടി അല്ലെങ്കിൽ തേയില വേസ്റ്റാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1:1 എന്നുള്ള രീതിയിൽ നമുക്ക് മണ്ണും അല്ലെങ്കിൽ തേയില വേസ്റ്റും എടുക്കാം. ഇപ്പോൾ തേയില വേസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചാണകം എടുക്കാം, അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റോ, അങ്ങനെ നമ്മുടെ കയ്യിലുള്ള കമ്പോസ്റ്റോ അല്ലെങ്കിൽ എന്താണോ വളമുള്ളത് അത് 1:1 എന്നുള്ള രീതിയിൽ എടുക്കണം. ഇപ്പോൾ തേയില വേസ്റ്റ് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്, കാരണം പെട്ടെന്ന് അത് കിളുക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വേണം നമ്മുടെ ഈ പോട്ടിംഗ് മിക്സറായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്ക് ചെടിച്ചട്ടിയിൽ നിറയ്ക്കേണ്ടത് ഈ പോട്ടിംഗ് മിക്സറാണ്. അപ്പോൾ നമ്മൾ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കി നമ്മുടെ ചെടിച്ചട്ടി റെഡിയാക്കി വെച്ചു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നമ്മൾ ഈ തേയില വെള്ളത്തിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മല്ലി വിത്ത് നമ്മൾ പല സ്ഥലത്തായിട്ട് പാകി കൊടുക്കുക. ഇതും ഇപ്പോൾ ഈ ചെടിച്ചട്ടിയെ സംബന്ധിച്ച് ഇത് വളരെ കൂടുതലാണ്. ഇത് നമുക്ക് 2-3 ചെടിച്ചട്ടിയിലിടാനുള്ള സാധനമുണ്ട്. കാരണം ഇതെല്ലാം കൂടെ കിളുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വളർന്നു വരില്ല. അപ്പം വളരെ കുറച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.
കുറച്ച് ഈ പോട്ടിംഗ് മിക്സർ അതിൻ്റെ പുറത്തൊന്ന് തൂകി കൊടുക്കുക. നന്നായിട്ട് അതൊന്ന് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിതിന് ഇനിയിപ്പോൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം എന്ന് പറയുമ്പോഴും ഞാൻ പറയുന്നത് നമ്മുടെ ഈ തേയില വെള്ളം, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് തേയിലവെള്ളമുണ്ട്, അത് ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ആ ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ചത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കുറച്ച് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ ബാക്കി വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്ന ഈ ഒരു വളം എനിക്ക് ഏറ്റവും നല്ലതാണ്. ഇനി ഇതാണ് ഏറ്റവും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ കപ്പൽ ടിപ്പിണ്ണാക്കി ഉണ്ടെങ്കിൽ അതൊന്ന് ഡയല്യൂട്ട് ചെയ്ത് കുറച്ചെടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അതിനുശേഷം അതൊരു അഞ്ചിരട്ടി വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കണം. കാരണം വെള്ളം നന്നായിട്ട് ഡയലൂട്ട് ചെയ്തില്ല എങ്കിൽ അത് ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് പോകേണ്ട, നമ്മുടെ ഈ തേയില വെള്ളം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്, അത് ഞാൻ ഇതിനകത്തേക്ക് കൂടുതൽ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു സ്പ്രേയിലേക്ക് നമ്മളിതൊന്ന് എടുത്ത് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്പ്രേ ചെയ്യുന്ന ഈ സ്പ്രേയർ ഒന്ന് സ്ഥിരമായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഈ വെള്ളം തന്നെ സ്പ്രേ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം എല്ലാവരുടെയും പ്രശ്നമാണ് ഇത് മോശമായി പോകുന്നു, ചീഞ്ഞു പോകുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നമുക്ക് നല്ല രീതിയിൽ ഇത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള സ്പ്രേയർ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാരണം എല്ലാവരും സംശയം ചോദിക്കും ഇതിൻ്റെ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് നമ്മുടെ ഈ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നത് തന്നെ ആയിരിക്കും നമ്മൾ ചെടികൾക്കും ചെയ്യേണ്ടത്. അതാകുമ്പോൾ ചെടികളൊന്നും മോശമാകാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നനയണം. നല്ല രീതിയിൽ നനയത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. കുറച്ച് നേരം പിടിച്ചാലും കുഴപ്പമില്ല, ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് നനഞ്ഞു എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിനി ചെറിയൊരു കാര്യം കൂടെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ട് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മോയിസ്ചർ രീതി, അതായത് മിസ്റ്റ് ചേമ്പറിലൊക്കെ വയ്ക്കുന്ന ഒരു പ്രതീതി നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു പ്ലാസ്റ്റിക് റാപ്പർ ഉപയോഗിച്ച് നമ്മളിങ്ങനെ കെട്ടിവെച്ചു. ഇത് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അതൊന്ന് കെട്ടിവെച്ചാൽ മതി. അല്ലാതെ ഇതിന് റാപ്പറോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല. ഇനി ഉള്ളവർ ഇതൊന്ന് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു മിസ്റ്റ് ചേമ്പറിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഒരു 4-5 ദിവസം കഴിയുമ്പോൾ മുതൽ ഇത് കിളുത്ത് വരും. ഇനി അഥവാ 4-5 ദിവസം കൊണ്ട് കിളുത്തില്ല എന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം ഈ പ്രായത്തിലുള്ളതാണെങ്കിൽ പോലും ഇപ്പോഴും കിളുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു 10 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം എല്ലാം കിളുത്ത് വന്നിരിക്കും. അപ്പോൾ കിളുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ രീതിയിൽ ഇതുപോലുള്ള ഒരു സ്പ്രേയർ ഉപയോഗിച്ച് വേണം നമ്മൾ ഇതിനെ നനച്ചു കൊടുക്കാൻ. ഇത് നനച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇതിന് കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകും. ഈ സ്യൂഡോമോണസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ ഒന്ന് സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്, 20 mg 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതൊന്നും വേണ്ട, നമ്മുടെ ഈ തേയിലവെള്ളം മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ചെടിയുടെ ഇലകളിലും നമ്മുടെ ഈ ചെടി ചുവട്ടിലും എല്ലാം ഇത്രയൊക്കെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ല, ഈ ചെറിയ ചെടിയാണെങ്കിൽ നന്നായിട്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഇലകളിലും അതുപോലെ തന്നെ ചെടിയുടെ ചുവട്ടിലും ഒക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നല്ല രീതിയിൽ ഇത് വളർന്നു വരും. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. കാരണം ഇത് അത്ര കണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ പല വീഡിയോ ഇതിൻ്റെ ചെയ്തിട്ടുള്ളതാണ്, അതിനകത്തെല്ലാം വലിയ ചെടികളും കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് ഇത്. ഇത്ര കണ്ട് വലിയ ഒരു ഹെർക്കുലിയൻ ടാസ്ക് ഒന്നുമല്ല ഈ ഒരു മല്ലി കിളിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും ഒന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി പേര് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതുപോലൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇതിനകത്ത് വെള്ളം വീഴാൻ നോക്കണം. കൂടുതലും ഇപ്പോൾ മഴയൊന്നും ഇല്ല, എന്നാൽ പോലും നമ്മൾ വെള്ളം അടിക്കുമ്പോഴൊന്നും ഇതിനകത്ത് വെള്ളം കുത്തി വീഴാതിരിക്കാൻ ശ്രമിക്കുക. കാരണം വളരെ ചെറിയ തണ്ടാണ് ഇതിൻ്റെ കിളുത്ത് വരുമ്പോൾ, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മോശമായി പോകും. അതുപോലെ തന്നെ ഇത് പാകി പറിച്ചു നടാൻ പറ്റുന്ന ഒരു ചെടിയല്ല. കാരണം ഇതിൻ്റെ വേരെന്ന് പറയുന്നത് ആണി പോലെ, അതായത് നേരെ താഴോട്ട് വരുന്ന വേരുള്ള ഒരു സസ്യമാണിത്, ചെടിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പറിച്ചു നടാവുന്നതല്ല, അത് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ പാകി നമ്മൾ കിളിപ്പിക്കുകയാണ് വേണ്ടത്, പിന്നീട് അത് പറിച്ചു നടാതിരിക്കുക. അപ്പോൾ അതങ്ങനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഈ മല്ലി എന്ന് പറയുന്നത്. നമുക്ക് പുറത്തുനിന്ന് നമുക്ക് എത്രമാത്രം ഇതിനകത്ത് വിഷമടിച്ചതാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വിശ്വാസത്തോടുകൂടി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മല്ലി നമുക്ക്
കിളിപ്പിച്ച് നമുക്ക് ഭക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരെയും ബൈ.